ഇത് കണ്ടോ, ഇവിടെ ഒടിഞ്ഞു വീട്ടില്ലാത്ത സ്ഥലത്തേക്കാണ് ഇവ കൊണ്ടുവന്നിട്ടുള്ളത്. ലൈലന്റെ നാഷപറമ്പറ്റ് ഓടിച്ചു കിട്ടാ ഞെക്കിട്ട് സ്റ്റാർട്ട് ചെയ്യണു. സംഭവം ഇത് അണ്ണന്മാരെ സ്പെഷ്യൽ ഫുഡ് എന്നുകൊണ്ട് ഇങ്ങനത്തെ പണിയാണെങ്കിൽ ജെ സി ബി വലിയ കമ്പനിയുടെ ഉള്ളിക്കട കേറിയിട്ടാണ്. ഇപ്പൊ നമ്മള് വേ ബ്രിഡ്ജിൽ തൂക്കം നോക്കി, ഇനി പോയി പോയി ആൾക്കാര് നടന്നു പോണ വഴിയിലേക്ക് എത്തണോ. ഇപ്പൊ എന്തായാലും സ്കൂട്ടുകാരൻ ഈ റോഡ് ടൗൺ മുഴുവൻ ചുറ്റി കാണിച്ചു തന്നു കേട്ടാ. തന്നെത്താൻ യൂണിയൻ പണി എടുക്കുന്ന മെഷീൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് പെരുന്തുറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. പെരുന്തുറയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പോന്നു. അപ്പൊ ഞങ്ങള് ബ്രഷ് ചെയ്ത് ക്ലിയർ ആയി, എന്നിട്ട് നേരെ ഒരാള് വിളിച്ചു. ആള് വിളിച്ച് കഴിഞ്ഞപ്പോ ആള് നേരെ മരം നോക്കാനായിട്ട് വന്നിട്ടായിരുന്നു. അപ്പൊ ആൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ പെരുന്തുറയിൽ ഇറക്കാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അപ്പൊ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് അത്ര ഭംഗിയുള്ള മരമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആൾ പറഞ്ഞു ആൾക്ക് വേണ്ട, മറ്റേ ആളുടെ അടുത്തേക്കാനെ കൊണ്ടുപോകാൻ പറഞ്ഞു. നമ്മൾ ആദ്യം വിളിച്ച ആളുടെ അടുത്തേക്കാനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ആളുടെ സ്ഥലമാണെങ്കിൽ ഈ റോഡാണ്, ഇപ്പൊ ഇത് പെരുന്തുറ എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ആള് പറഞ്ഞു തന്ന വഴിക്ക് പോകുമ്പോൾ അത് വേറെ വഴിക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആളുടെ അടുത്തേക്ക് പോവാണ്. ആള് മൊത്തം വണ്ടിയുടെ ചുറ്റും നടന്നു, മരമൊക്കെ നോക്കി, മറ്റേ എന്താ പറയാ, നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർമാർ ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ആള് മരത്തിന്റെ ഒപ്പം നിന്ന് കുട്ടിയൊക്കെ നോക്കി, എല്ലാ മരങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ആൾക്കാർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പൊ അത് പറഞ്ഞു അത് ഇങ്ങനെയൊക്കെ വേണം അന്ത ആൾക്കിട്ട് കൂപ്പിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. ചെന്നെണ്ണ എന്ത് മരത്തേക്ക് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇല്ല, ഇത് വെവ്വേറെ മരം, ഇത് മുടിയാതിരുന്നു. എന്നാ ശരി, എന്താ എന്തെടന്ന് ചൊല്ലിക്കൊടുത്താൽ പോകുക, അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആളൊരു നമ്പർ തന്ന്. അപ്പം നേരെ വീണ്ടും നമ്മൾ എന്താ പറയാ, ഒരു 30 കിലോമീറ്റർ പെരുന്തുറയിന്ന് ഈ റോഡ് റൂട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പം നേരം ശരിക്കും പറഞ്ഞാൽ പുലർച്ചെ 6:30 ഇപ്പം സമയം. സൂര്യൻ ദേ അങ്ങാകലെ നിന്ന് ഉദിച്ചു വരുന്നു. അപ്പൊ നമ്മള് നേരെ ഈ റോഡ് ലക്ഷ്യമാക്കി അങ്ങനെ നീങ്ങാണ് കേട്ടോ. എന്തായാലും സൂര്യനൊക്കെ നമ്മള് ഇത്ര നേരത്തെ നമ്മളല്ല, ഞാൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അജീഷ് കാണാറുണ്ടോ സൂര്യനെ? കാണാറുണ്ട്, കാണാറില്ല. ആ അല്ലാത്തപ്പോ കാണാറുണ്ട്, അത് ശരി തന്നെയാ. വീട്ടിലാണെങ്കിൽ ഞാനും കാണാറില്ല, അല്ലാത്തപ്പോ ഈ പറഞ്ഞ പോലെ വലിയ യാത്രകളിലൊക്കെ കാണാറുണ്ട്, വല്ലപ്പോഴും എപ്പോഴും ഇല്ല. അപ്പോ സൂര്യനെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ സൂര്യനെയൊക്കെ കണ്ട് നേരെ യാത്ര തുടങ്ങിയേക്കാണ് കേട്ടോ ഈ റോഡ്. ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരെന്താണ് മരം കണ്ടിട്ട് പറയണേ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് പറഞ്ഞിട്ട് കാര്യണ്ടോടാ, ഇതിപ്പോ അവര് വാതില് പണിയാനാണോ കത്തിക്കാനാണോ നോക്കിട്ടില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടു, വന്ന ആൾക്ക് ഇഷ്ടപ്പെട്ട പ്രശ്നമില്ല എന്ന് ചൊല്ലി, വന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആള് ഭംഗി നോക്കി കഴിഞ്ഞപ്പോ എന്താ പറയാ, പോരാ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ കത്തിക്കാനുള്ള സാധനമാണ്, എന്ത് ഭംഗി നോക്കണം ഇതിനകത്തല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മേടിച്ചാ മതി, നമുക്കൊരു 30 കിലോമീറ്റർ കുറവ് പിടിയാ മതിയായിരുന്നു. അയാൾ വാതിൽ ഉണ്ടാക്കണത് നല്ല കഷ്ണം നോക്കി വേണമെന്നുള്ളൊരു കണ്ടീഷനിലാന്നുകൊണ്ട് വിറക് മേടിച്ച് വാതിൽ പിടിയാനേ ഇരിക്കും ചിലപ്പോ, നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മളോട് അവിടെ ഒരു 15 കിലോമീറ്റർ സ്ട്രെയിറ്റ് ഓടിയിട്ട് എന്താണ് ആ സ്ഥലത്തിന്റെ പേര്, എന്തായിരുന്നു അടുത്ത തിരിയേണ്ട സ്ഥലത്തിന്റെ പേര്? സിത്തോട് അല്ലേ, സിത്തോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തിരിയാനേ പറഞ്ഞിട്ടില്ല. അപ്പൊ സിത്തോട്, അപ്പൊ അങ്ങനെ സിത്തോട് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി അല്ല വഴി ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുകയാണ് കേട്ടോ. അപ്പോ വരുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണാം. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ അങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളോടും, പെരുന്തുറ ടൗണിലേക്ക് 3 കിലോമീറ്റർ, അപ്പൊ അതിലിതിലൊക്കെ വഴികളുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ തിരിഞ്ഞ വഴിയും പെരുന്തുറ ടൗണിൻ്റെ ഉള്ളിൽ പോണതാണ്. അപ്പൊ നമുക്ക് പെരുന്തുറ ടൗണിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട അല്ലേ, നേരെ സിത്തോട് പോവാം. ഇത് ഹൈവേയിൽ കുറവായിരുന്നല്ലോ സ്പീഡ് ബാരിയർ, ഇപ്പൊ വീണ്ടും ഇത് മരത്തിന്റെ ഒക്കെ ഇത്ര വലിയ ലോഡൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് വണ്ടി അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് വീശി ഓടിച്ച് എടുക്കാനും പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വാട്ടം കൂടുതലായിരിക്കും. എന്നിട്ട് നമ്മള് ഇതിലെ പോവാണ്ട് നേരെ അങ്ങനെ പോയി, ഇതിലെ പോയാൽ മതിയായിരുന്നു എന്നുകൊണ്ട് അല്ലേ നമുക്ക്. ശരിയാ, ഞങ്ങള് മറ്റേ അന്ന് പൊടിയായിട്ട് വന്ന അതായിരുന്നു അല്ലെ. ആ ഞങ്ങള് കഴിഞ്ഞ ദിവസം പൊടി കൊണ്ടുവന്നില്ലേ മറ്റേ ഇവിടേക്ക് പൻസാര ഫാക്ടറിയുടെ ഉള്ളിലേക്ക്. അപ്പോ അത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അത് ഭവാനിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് നേരെ ആപ്പക്കുടൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. ഇത് ഭവാനി കഴിഞ്ഞിട്ട് പോണ്ടി വരും അല്ലേ. ഇപ്പൊ നമ്മൾ പോണ സ്ഥലം ഭവാനി കഴിയേണ്ട വരും, കഴിയണ്ട. അപ്പൊ ഭവാനിക്ക് മുന്നേ ആയിരിക്കും. ഇപ്പൊ റോഡ് സൈഡിൽ കടകളൊക്കെ കുറേ ഓപ്പൺ ആയിട്ടുണ്ട്. രാവിലെ തന്നെ ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം, നമ്മൾ ഇത്ര നേരത്തെ ആയിരുന്നു ചായ കുടിക്കുന്നില്ല. അപ്പോൾ ഹോട്ടലൊക്കെ എന്താ പറയുക, തമിഴ്നാട് വശത്തേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ പുതിയ ഹോട്ടലുകൾ റോഡിൻ്റെ സൈഡിൽ ആവശ്യം പോലെ തുറന്നേക്കും. ആദ്യമൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, മെയിൻ സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഹോട്ടൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വഴിയോരം ഫുള്ള് ഹോട്ടലുകളായി തുടങ്ങിയിട്ടോ.
അതേപോലെ റോഡ് പിന്നെയും വീതി കൂട്ടാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. ഒരു ലൈനിലും കൂട്ടാനുള്ള പരിപാടി ഉണ്ട്. ഈ സൈഡിലും ആ സൈഡിലും വർക്ക് ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് മണ്ണൊക്കെ അടിച്ച് പൊക്കി ഒന്നുകൂടെ ഇത് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടികൾ എണ്ണം കൂടുതലല്ല. അപ്പോൾ റോഡുകൾ ഇവർക്ക് സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുള്ള കാരണം അഡ്വാൻസ് ചെയ്തേ ഇവർക്ക് ഇതേ കണ്ടോ പണിയൊക്കെ നടക്കണുണ്ടോ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്തും റോഡിന് വീതി കൂട്ടാനില്ലാത്ത കാരണമാണ് പ്രശ്നം. ഇവരിനി വണ്ടി 10 കൊല്ലം കഴിഞ്ഞ് കൂടുതലാണ്. ഇപ്പം തന്നെ റോഡൊക്കെ ഭവാനി സ്ട്രെയിറ്റ് 21 കിലോമീറ്റർ. അപ്പോൾ ഭവാനി എത്തണ്ടല്ലേ നമുക്ക്? ആ ഹാ ഹാ, ഭവാനി എത്രയെങ്കിലും മുന്നേ പോകണ്ടേ. പിന്നെ അവരോട് ലൊക്കേഷൻ ഇടാൻ പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും ലൊക്കേഷൻ ഇടാറിയില്ല. പിന്നെ പല ആൾക്കാരും ചിലപ്പോൾ നമുക്ക് ലൊക്കേഷൻ അയച്ചു തരേണ്ട സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പോൾ അവരവരുടെ വീട്ടിലും കമ്പനിയിലേക്കും ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ തന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ സ്ഥലം വരെയൊക്കെ ചോദിച്ച് ചോദിച്ചാൽ പോകേണ്ട വരും കേട്ടോ. അത് ഇടയ്ക്ക് ഇപ്പോൾ അവർ പറയുന്ന സ്ഥലം മനസ്സിലാവില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ആളുടെ കയ്യിൽ ഫോൺ കൊടുക്കൂടെ റോഡ് സൈഡിൽ ആരാ നിൽക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നിട്ട് അവർ ഈ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ അറിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ വന്നാൽ ഇപ്പം അങ്ങനെയാണ് ചെയ്തത് നമ്മൾ. സ്റ്റാർ ബിരിയാണി, ആ ഈ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ ബിരിയാണി ബെസ്റ്റാണ്. എന്തോരം വണ്ടികൾ വേണമെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വണ്ടികൾ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നറാണല്ലോ കൂടുതലും. A2B ആനന്ദപ്പൻ. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് തിരിയണത്, സത്യ റോഡ്. സത്യ റോഡ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ റോഡേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ റോഡെത്തും. നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയ സ്ഥലത്ത് നിന്ന് ആകെ ഒരു 12 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് എത്തായിരുന്നു. അതിനാണ് ഇപ്പൊ നമ്മൾ ഇത്രയധികം വഴി വളഞ്ഞ്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്ററിന്റെ അടുത്ത് വളഞ്ഞിട്ടാണ് നേരെ ഈ റോഡിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ റോഡിലേക്ക് എത്തിയിട്ടില്ല, ഈ റോഡ് വഴിക്ക് പോണത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 കിലോമീറ്റർ അഡീഷണൽ ആയിട്ട് വളഞ്ഞു. അതപ്പോ ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്കാണോ സ്ഥലം കിടക്കണേന്നുള്ളത് അറിയില്ല. പക്ഷെ ആള് ബസ് സ്റ്റാൻഡിന്റെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ചിലപ്പോ എന്താ പറയാ ഇതിനെ വരാൻ പറഞ്ഞു എന്ത് കാരണത്താലെന്നുള്ളത് അറിയില്ല. ഞങ്ങൾ ചോദിച്ചു ആ വഴിക്ക് വന്നാൽ പോരണ്ണാ, ഏല്ലല്ല എന്താ വഴിക്ക് താൻ വരണം, എന്താ വഴിക്ക് താൻ വരണം എന്ന് പറഞ്ഞു. പെട്രോളിന്റെ വില 101.49, ഡീസൽ വില 92.25. HP ഉണ്ട്, HP എത്രയാന്ന് നോക്കാം. എല്ലായിടത്തും വില വ്യത്യാസം ഉണ്ടാവും. 50 പൈസ, 25 പൈസ, 30 പൈസ അത്രയൊക്കെയാണ് വില വ്യത്യാസമുള്ളൂ, കൂടുതലൊന്നുമില്ല. ആ അടിപൊളി റോഡാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ഈ റോഡ് ബസ് സ്റ്റാൻഡിന്റെ പക്കത്തില് എത്തിയിട്ടാ. അപ്പൊ ഇതിന്റെ തൊട്ടടുത്താണ് ആള് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, അതിന്റെ അവിടെ ആള് നിൽക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളെ കണ്ടിട്ടില്ല, ആളൊന്ന് കണ്ടുപിടിക്കട്ടെ. ആളെ കണ്ടുപിടിച്ച് ആള് കൊണ്ടുപോകും കറക്റ്റ് സ്ഥലത്തേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഴി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വന്ന സ്കൂട്ടർകാരൻ ഇപ്പൊ റേസിന് പങ്കെടുക്കണ പോലെ ജാതി പെടപെടച്ച് പോവോ? ആള് പെടപെട എന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് കയറി പോണേ. നമ്മൾ പിന്നിലേക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് കാണിച്ചില്ലെങ്കിൽ നമുക്ക് തിരിയാൻ പറ്റില്ല. ആള് സ്കൂട്ടറല്ലേ, കുഴപ്പമില്ലാന്നുകൊണ്ട് നേരെ പോണേ അല്ലേ. എന്റെ മുന്നിൽ ഒരു ഓലയുടെ സ്കൂട്ടറിൽ പോണ ആളാണ്. ഇപ്പൊ എന്തായാലും സ്കൂട്ടർകാരൻ ഈ റോഡ് ടൗണ് മുഴുവൻ ചുറ്റി കാണിച്ചു തന്നു കേട്ടാ. ഇനിയിപ്പോ ഞങ്ങൾ മുകളിലേക്കുള്ള എല്ലാ കമ്പികളും നോക്കി നോക്കി നോക്കിയാ പോണത്. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ പിന്നെ ലോഡില്ലാത്ത കാരണം കുഴപ്പമില്ല. എന്നാലും നോക്കിയേ, മാർക്കറ്റിന്റെ ഉള്ളിലൂടെ ഫുള്ള് പോണത്. രാവിലെ നേരം വിളിച്ചിട്ടുള്ളു, അത് കാരണം പിന്നെ കുഴപ്പമില്ല. കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ടാണ് ഈ വഴിക്ക് വരാനേ പറ്റില്ല. മെല്ലെ പോട്ടെ, മെല്ലെ പോട്ടെ, നോക്കി പോട്ടെ. എന്തായാലും പോയി പോയി നമ്മള് ചെറിയ വഴിയിലേക്ക് കേറി കനാലുമണ്ടക്കടയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കേബിളില്ല, കേബിൾ ഇതേവരെ കേബിൾ ഒന്നും കാണാനില്ല. അങ്ങനത്തെ ചെറിയ വഴിക്ക് പോകുമ്പോ കേബിളാണ് ഒരു വില്ലൻ. കേബിളിനെ കാണാനില്ല. ഒരു കനാല് നോക്കിയ നശിപ്പിച്ചിട്ട് ഒരു പരിവാക്കാന്ന് പറഞ്ഞ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഫുള്ള് ആകെ ഇത്തിരി വെള്ളമുള്ളൂ. അതൊക്കെ കെട്ടി നിർത്തി അഴുക്കിച്ചാലിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി ഓടയില് ഒരു പരിവാക്കിയില്ല. എങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാര് താമസിക്കണത്? കൊതുകില്ലേ? വൈകുന്നേരം എടുത്തോണ്ട് പോവാളെ. ഓ, ഈ റോഡിലെ മൊത്തം വേസ്റ്റ് വരുന്ന കനാലിന് ഞാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇനി എന്തോരം പോണാണോ? സിറ്റി മുഴുവൻ കറങ്ങിയടിച്ച് കണ്ടു. ഇനി പുള്ളേരിയും കറങ്ങിയടിച്ച് കാണിച്ചു തരാനുണ്ട്. ആള് EV അല്ലേ, സ്കൂട്ടറേ, ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ. അതി ഇറക്കണ്ടാട്ടാ. എന്നാ അവൻ ഇപ്പുറത്തെ സൈഡിലേക്ക് പിടിച്ചാ മതി. അവൻ നല്ല റോഡ് നോക്കി അവൻ പിടിച്ചു. കനാലുമണ്ടേ അത്ര ചേർത്ത് ആ സൈഡിൽ പിടിക്കാനും പറ്റില്ല. അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, ഒരു ഏഷ്യർ വരുന്നുണ്ട്. ഏ ആ പൊക്കോളും പൊക്കോളും പൊക്കോളും.
അവന് ഇനി ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. അവൻ അങ്ങോട്ടാ വിളിക്കണം, അങ്ങോട്ട് പോണ്ടോട്ടാ. അയ്യോ കനാലിലെ വേസ്റ്റ് വയ്ക്ക്, ഇത് എന്തല്ലേ സിറ്റിയിലത്തെ മുഴുവൻ വേസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇവിടെയൊന്നുണ്ട്. എന്തായാലും അവൻ കിടന്ന് പോകട്ടെ, എന്നിട്ട് പോവാം. ഏ ചെറിയവൻ്റെ ഐഷർ കണ്ടപ്പോൾ ഞാൻ വലിയ ഐഷറാന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ സ്ഥലം പോവാൻ പോവാ. കനാലുമണ്ടയിൽ ടാറിങ്ങും കഴിക്കും. ഇനി പോയി പോയി ആൾക്കാർ നടന്നു പോണ വഴിയിലേക്ക് എത്തണോ? വീതി കുറഞ്ഞ് വീതി കുറഞ്ഞ്. TVS 50 അവിടെ കൂടുതലും കിട്ടാം. ഉള്ളിലേക്ക് വരുമ്പോൾ പുറം സൈഡിലൊക്കെ കൂടുതലും മറ്റേ ഹോണ്ടാക്ടി പോലത്തെ സംഭവങ്ങളായി. ആളെ കിടത്ത് വിട്ടപ്പോൾ ആണ് ഫ്രണ്ടിന് കിടന്ന് കളിക്കുകയാണ്. എല്ലാ സ്ഥലത്തും വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റുകൾ കൊണ്ടുവന്ന് വെച്ചേക്കണുണ്ടോ? ഇതേ കാണുന്ന കമ്പനിയാന്ന് തോന്നുന്നുണ്ട്. അവിടെ പുകയുണ്ട് കിടന്നിട്ട് അല്ലേ. പക്ഷെ ഈ കമ്പനിയിലേക്ക് ഇതൊന്നും അല്ലാണ്ട് വേറെ വഴി ഉണ്ടാവൂടാ ജീഷേ? അല്ലാണ്ട് ഇതായിരിക്കും വഴി. ഇതായിരിക്കും വഴി ആ കമ്പനിയിലേക്കൊക്കെ ഉള്ളത്. ഓക്കെ, എന്ത് വഴിക്ക പോണേന്ന് നമ്മള്. അയ്യോ ടോറസ് കൊണ്ട് പോണം, വഴിയാ പറയണേ. ആ ഇങ്ങടെ അധികം ഇറക്കി പിടിക്കണ്ട കേട്ടാ. അവിടെയാണെങ്കിൽ കോൺക്രീറ്റിന്റെ ഇത് കൂടി ഉണ്ട്. അത് കാരണം ആ ആ നോക്കി പോട്ടെ. ലൈൻ കമ്പി ഇല്ലാത്ത കാരണം കുറേ രക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ല സുഖമായി. എന്തായാലും എന്ത് ചെയ്യാം, എത്തിക്കഴിഞ്ഞാലാണ് അറിയുള്ളൂ എങ്ങനത്തെ വഴിയാണ് എന്താണ് സംഭവം എന്നൊക്കെ. എന്തായാലും പൂതി മതിയായി. ഫോർ വീലർ വരുന്ന വഴിക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കൊക്കെ കയറി വരുന്നുണ്ട്. എങ്ങനെയാന്ന് നോക്കിയേ, രക്ഷയില്ല. എത്തും. ഏത് കമ്പനിയിലുള്ളിലേക്കാണോ? 2 കിലോമീറ്ററായി, 2-3 കിലോമീറ്റർ ആയത് കൊണ്ടല്ലേ ഇപ്പം കനാലിമണ്ടൊക്കെ വരുന്നു. അതെ, അത് അവർക്കും അറിയാം. കയറ്റിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കാണ്ട് പോയി പോവില്ലാന്ന്. അപ്പം അതുകൊണ്ട് ഏത് സ്ഥലത്തേക്കായാലും കൊണ്ടുവരാൻ പറയും. എന്ത് കഷ്ടമായി നോക്കിയ നമ്മുടെ മിററ് മൊത്തം സൈഡിലെ മുള്ള അരഞ്ഞിട്ടാണ് അവിടെ നിന്ന് മുതൽ പോണത്. ഇവിടെ എന്തോ കൃഷിപ്പണി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. മൊത്തം പാടൊക്കെ കൊയ്യാനുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പുറത്ത് നിറച്ചു നമ്മുടെ വാഴത്തോട്ടങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇനി ഇവൻ അവിടേക്കല്ലേ തിരിഞ്ഞപ്പോൾ നമുക്ക്, റൈറ്റല്ലേ തിരിഞ്ഞ്. ഇനി എവിടേക്കാണ് അവൻ പോകേണ്ടത്? ഇനി വേറെ ഒരു വഴിയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ കനാലിമണ്ടി അല്ലാണ്ട് അപ്പൊ എന്തായിരുന്നു പിന്നെ ഈ വഴിക്ക്? ഇതേ ഇപ്പൊ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്ത് പണ്ടാറാണോ? വാ വാ. കൊടുക്ക കൊടുക്ക കൊടുക്ക. രക്ഷപ്പെട്ടു എന്റെ പൊന്നോ. ഈ നിലയ്ക്കുള്ള കറക്റ്റ് വഴി അണ്ണാ. ഇത് മറ്റും താ വഴി എടുക്കുന്നത്, വേറെ ഏതാവത് വഴി എടുക്കുന്നതാ? ആ ഹൈറ്റ് ജാസ്തി ആകാനല്ലോ അല്ലേ പ്രശ്നം. ശരി ശരി ശരി. ഇനി കൊഞ്ച ദൂരം അധികം എടുക്കുന്നതാ? അന്താ മുതൽ പാത്ത കമ്പി. ആ ഹാ ഹാ ഓ ശരി. അവിടെ ഒടിച്ചു കിട്ടില്ല എന്ന്. അപ്പൊ അത് കാരണം അവിടെ നിന്ന് റിവേഴ്സ് വരുന്നൊക്കെയാണ് അവൻ പറയണേ. എന്തൊക്കെയാണോ അവന് പിന്നാലെ പോകാൻ എന്തായാലും. നമ്മള് നേരത്തെ കണ്ട പോരുമ്പോ കണ്ട കമ്പനി ഇല്ലേ അവിടേക്കാണ്. പക്ഷെ ഹൈറ്റ് കൂടുതലായ കാരണം ആ വഴിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തോണ്ടാന്ന പറഞ്ഞു. ഇതിലൊക്കെ കെട്ടിയെടുത്ത് പോണത് പണ്ടാറടങ്ങിട്ട്. ഞാനും വിചാരിച്ചു ഇത്ര വലിയ കമ്പനിയിലേക്ക് ഇങ്ങനത്തെ വഴി അല്ലാണ്ട് നല്ല വഴി ഉണ്ടാവില്ല എന്തായാലും. ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ആ അതാണ് കൊണ്ടുവന്നതാണ് ഇപ്പൊ കണ്ടത്. ഇത് കണ്ടോ, ഇവിടെ ഒടിഞ്ഞു വീട്ടില്ലാത്ത സ്ഥലത്തേക്കാണ് ഇവ കൊണ്ടുവന്നിട്ടുള്ളത്. എന്റെ പൊന്നെ എന്ത് ചെയ്യുന്ന പറയണേ. മതിടാ മതി, ബാ ഈ പോസ്റ്റ് കഴിഞ്ഞ് ഒടിച്ചു പോറ്റേ. ഇവിടെ തുണിക്കമ്പനി കണ്ടില്ലേ, അതിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോണത് സംഭവം. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഗേറ്റ് കഴിഞ്ഞു. ഫ്രണ്ട് ഗേറ്റ് കഴിഞ്ഞപ്പോ ഫ്രണ്ട് ഗേറ്റിനെ കയറാൻ പറ്റില്ല. ഇപ്പൊ ബാക്ക് ഗേറ്റിന്റെ അതിലെ കയറാൻ വേണ്ടിട്ടാണ് റൗണ്ട് അടിച്ച് നടക്കുക. അത് വണ്ട കമ്പനി അത് കണ്ടു. കമ്പനി അങ്ങ് ഏറ്റവും വലിയുണ്ട്, നിറച്ചും വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാ അയൽവക്കക്കാരും പോട്ടെ പോട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയുന്നത്. സാധാരണ കേബിൾ പൊട്ടും ഈ വഴിക്ക് വരരുതെന്നല്ല പറയുക. പക്ഷെ എല്ലാവരും പോറ്റേ പോറ്റേന്ന് പറയണത്. ആ നോക്കാം നോക്കാം. ആ ഇതല്ലേ. ആ ശരി. കമ്പനിയുടെ ഗേറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിലേക്ക് ഏ അവിടെ മരവണ്ടി വേറെ ഇറക്കുന്നുണ്ട്. ആ നമ്മൾ മാത്രമല്ല വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പൊ പിന്നെ ഈ വഴിക്ക് സ്ഥിരമായിട്ട് മരത്തിന് വണ്ടി വരുന്നതാ. ഹൈറ്റ് കുറവാ, ഇത് കൂടുതലല്ലേ, നമ്മുടെ ഹൈറ്റ് കൂടുതലാ. എന്റെ പൊന്നോ, JCB മറ്റേ പൊടി എടുത്തു കൊണ്ടുപോകണോ? നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പോലത്തെ പൊടിയാണ് അല്ലേ? ഇതേ പൊടി ഇവിടേക്ക് വറക്കണ്ടാ? ഇത് എന്താ ഈ ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലേക്കൊക്കെ പൊടിയുടെ ആവശ്യം എന്താണോ അല്ലെ? ഇപ്പൊ അവിടെ വേബ്രിഡ്ജിൽ നമുക്ക് തൂക്കം നോക്കണായിരുന്നു, പക്ഷെ ഫ്രണ്ട് അവിടെ ഒടിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ കൂടെ കിട്ടില്ല. അപ്പൊ തന്നെ റിവേഴ്സ് കയറാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ദേ ഇവിടെ കണ്ടോ, വണ്ടികൾ ഇറക്കണ്ട. ആ ഇവിടെ പൊടിക്കണ്ട്, നമ്മൾ കൊണ്ടുവന്ന സാധനമൊക്കെ ഇവിടെ പൊടിയാക്കിയിട്ടാണ് ഇത് ചെയ്യണത്. കണ്ട ഈ മരം കൊണ്ടുവന്ന് ഇവിടെ പൊടിക്കാണ് ചെയ്യണ ഇവര്, എന്നിട്ടാന്ന് കൊണ്ട് കത്തിക്കണത്. ഓ, ഇനി റിവേഴ്സ് പോയിട്ട് നമ്മൾ തൂക്കം നോക്കണം കേട്ടോ. വണ്ടി തൂക്കം നോക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തൂക്കം നോക്കി നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് തൂക്കച്ചീട്ട് കൊടുത്തു. ഇനി ഇവിടെ ഒന്നോടെ ഒന്നും തൂക്കം നോക്കും കമ്പനികളുള്ളൂ, എന്നിട്ട് അവർ പറഞ്ഞതിന് ശേഷം എടുത്ത് പോകാൻ പറ്റുള്ളൂ. എടുത്ത് പോയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഇറക്കലാവും മിക്കവാറും, ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ എപ്പോഴാവുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. നോക്കി നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ വേബ്രിഡ്ജിൽ തൂക്കം നോക്കി. തൂക്കം നോക്കിയിട്ട് ഇനിയിപ്പോൾ ആ വണ്ടി ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വണ്ടി ഇറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എടുത്തിടാനാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അജീഷ് എന്തായാലും ഇങ്ങോട്ടേക്ക് എടുത്തിരുത്തേ. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വിറകും പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ തുണിയുടെ കമ്പനിയാണിത്. അപ്പോൾ തുണിയുടെ കമ്പനിയിൽ മറ്റേ ചൂടാക്കാനായിട്ട്, തുണി ചൂടാക്കാനായിട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് ബ്രോയിലർ അല്ലല്ലോ ആ ചൂടാക്കണ സാധനം, ബ്രോയിലർ എന്നാൽ വായിൽ വരുന്നത്, എന്താ ശരിക്കുള്ള പേരൊന്നും അറിയണില്ല. അപ്പോൾ ബോയിലറിൻ്റെ ഉള്ളിക്കടെ ഈ സംഭവം ചൂട് അപ്പുറത്തേക്ക് പോകുന്ന പറയണം. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി ആകെ പൊടിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയധികം ഇത് ആവശ്യമുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഫുഡ് കഴിക്കാനാ? ഇല്ല, അത് 8 മണി കഴിഞ്ഞ് ടോക്കൺ കിട്ടണമെങ്കിൽ, ഇവിടുന്ന് ടിഫിൻ കഴിക്കാനുള്ള ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടുന്ന് ടോക്കൺ കിട്ടണമെങ്കിൽ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ എന്തായാലും 8 മണി ആയിട്ടുള്ളൂ, അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ടോക്കൺ തരാമെന്നാണ് പുള്ളി പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത വണ്ടി വന്നു കേട്ടോ, ലോഡ് കണ്ട 10 വീല് വണ്ടി കറക്റ്റാണ്. എല്ലാ വണ്ടി ഇതേപോലെ നല്ല ഹൈറ്റിൽ കയറ്റിയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടാ. കണ്ട, നമ്മുടെ മാത്രമൊന്നുമല്ല ഇത്, എനിക്കറിയില്ല കേട്ടോ. ഈ തുണി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കൊക്കെ ഇത്രയധികം വിറക് ആവശ്യമുണ്ടെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഇതൊക്കെ നമ്മുടെ ഒക്കെ പുതിയ അറിവാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ലൈലൻ്റെയൊക്കെ സിമ്പിളായിട്ട് കയറി പോകണ്ടല്ലോ ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പ്രവർത്തനമൊക്കെ ശരിക്കും കാണാനുള്ളത് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഉള്ളിലൊന്നും കയറി എങ്ങനെയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ആൾ വന്നതൊക്കെ അപ്പുറം കേൾക്കാം. ആളാണ് ടിഫിൻ കഴിക്കാനുള്ള കൂപ്പണും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആളുടെ അടുത്തുനിന്ന് അതൊക്കെ മേടിച്ച് പോയി വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ആളിങ്ങോട്ട് വരുമ്പോൾ ചോദിച്ച് മേടിച്ച് കഴിക്കാൻ പോവാം. നമുക്കൊരു കാര്യം മനസ്സിലായത്, ഈ ലോറി മേടിച്ചത് കൊണ്ട് മാത്രം നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു ഇതിലൂടെ പഠിക്കുന്ന വലിയൊരു പാഠം. ഇതൊക്കെ നമ്മൾ ഒരിക്കലും ഞാനൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പരിപാടിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ തുണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഇതൊക്കെ, ഇതിന് അതുപോലെ തന്നെ മരം വേണം, അതേപോലെ ചൂടാക്കണം, തുണി ഉണ്ടാക്കാൻ വേണ്ടി ചൂടാക്കണം, ഈ വക സംഭവങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇതൊക്കെ എന്താ പറയുക, കറക്റ്റ് ഇവിടെ വന്ന് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇത് കാണിച്ചു തരാൻ ഉള്ളിലൊന്നും കയറി വീഡിയോ പിടിക്കാനായിട്ട് ഒരു സ്ഥലത്തും അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. നമുക്കിത് അറിയാനായിട്ട് ചോദിച്ച് മനസ്സിലാക്കി തരണം പറ്റുന്നു. ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന വിറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ക്രഷർ ഉണ്ടല്ലോ, ക്രഷർ പോലത്തെ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ പൊടിയാണ് അവിടെ ഇതേ വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്. JCB ഫ്രണ്ട് ബക്കറ്റ് കൊണ്ട് കോരിയിട്ട് അപ്പുറത്ത് കത്തിക്കാനായിട്ട് ഉണക്കാനായിട്ട് കൊണ്ട് ഇടണത്, ഇവിടുന്ന് കോരിയിട്ട് അവിടെ ഉണക്കാൻ വേണ്ടി കൊണ്ട് ഇടുന്നതാണ് ആ കാണുന്നത്. കണ്ടോ, ഇതിൽ നിന്ന് കോരിയിട്ട്. അപ്പോൾ അതെ അവിടെ പൊടിക്കണ മെഷീൻ ഞാനൊന്ന് ജസ്റ്റ് നോക്കി കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. പുറത്തുള്ളതായതുകൊണ്ട് പുള്ളി കയറാത്തതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, നോക്കി നോക്കട്ടെ. ഇത് നമ്മുടെ ക്രഷറിലേക്ക് ലോഡ് കൊണ്ട് തട്ടണ അതേ സെയിം സിസ്റ്റം. നമ്മുടെ ബെൽറ്റിൻ്റെ ഉള്ളിക്കടെ വിറക് നേരെ കയറി പോകണു പൊടിക്കാനുള്ള മെഷീൻ്റെ ഉള്ളിലേക്ക്, അപ്പുറത്തുനിന്ന് ഫുള്ള് പൊടിയായിട്ട് വന്ന് ചാടണം. അപ്പോൾ ആൾക്കാർ ഇതിനിടയ്ക്ക് പറക്കി ഇടണം, അവിടെ പൊടിയാവണം. സംഭവം ആ മെഷീൻ്റെ ഉള്ളിക്കടെ പോയി പൊടിക്കൽ മാത്രമാണ് ഇവിടെ ചെയ്യണ പണിയുള്ളൂ കേട്ടോ. അടിപൊളി പരിപാടികൾ. ഈ വണ്ടി ഇറക്കി കഴിയാറായിട്ടോ, ഈ വണ്ടി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ വണ്ടി ഇവിടേക്ക് കയറ്റിയിട്ട് ഇനി നമ്മുടെ വണ്ടി ഇറക്കി തുടങ്ങും. ഇതിൽ വലിയ വലിയ മരപ്പീസ് വരുന്ന സമയത്ത് അത് ഇങ്ങടേക്ക് മാറ്റിയിടും. എന്നിട്ട് ഈ മാറ്റിയിടുന്നത് ഈ ഒരു ബ്ലേഡിൽ ഇത് വെച്ചിട്ട് മോട്ടറിൽ, അതേ ഒരു മോട്ടറുണ്ടോ, ഈ മോട്ടറിൽ വെച്ചിട്ട് കുത്തി പൊളിക്കുകയാണ് കേട്ടോ. കുത്തി പൊളിച്ചിട്ട് വീണ്ടും പീസാക്കിയിട്ട് അങ്ങോട്ട് തന്നെ ഇടും. ഇതാണെങ്കിൽ ഇവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് JCBയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. നോക്കിയാൽ ആ മെഷീൻ്റെ ഉള്ളിൽ കൂടെ എന്തോ ഒരു സംഭവം പ്രൊഡക്ഷൻ നടക്കണേന്ന് നോക്കിയേ, മോട്ടർ ഓഫ് ചെയ്തു.
എനിക്ക് തോന്നുന്നു 150 HP മോട്ടർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്തുട്ടോ അതിന്റെ പവർ ഇതേ അവിടെ ഇരിക്കണുണ്ടോ? അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ 1.5 HP മോട്ടർ വെച്ചിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കണം. ചില മോട്ടറൊക്കെ 1 HP അത്രയാണ് ആകെയുള്ളൂ. ഇത് 150 HP മോട്ടറാണ് ആയിരിക്കണത്. എന്ത് വലിയ സാധനം നോക്കിയേ. അപ്പൊ ശരിക്കുള്ള പണി ഉണ്ട് കേട്ടോ. ശരിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പണിയാണ്. ഈ സാധനം പൊട്ടിച്ച് ഇതേപോലെ പൗഡറാക്കിയിട്ടാണല്ലോ വരുന്നത്. ഇനിയിപ്പോ കത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാ, സുഖമായിട്ട് കത്തും, മരം പോലെ അല്ലല്ലോ. അപ്പൊ ദേ ഇവിടെ കണ്ടോ ഇത്ര അധികം കൂട്ടിയിട്ടേക്കാണ്. ഇനിയിപ്പോ ഉള്ളിൽ പോയി ഉള്ളിലത്തെ ഫുള്ള് സാധനങ്ങൾ ഇതേപോലെ തന്നെ മഴ അങ്ങനെ പെയ്താൽ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. ഇനി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. JCB കൊണ്ടുപോകുന്ന വഴിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ പോകുന്നത് ഇങ്ങനെ നിലത്തിയാടി പോകുന്നതൊക്കെ അത് ഫ്രണ്ടും കൊണ്ട് തൂത്ത് ഭംഗിയാക്കി ക്ലിയർ ആക്കുകയാണ് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് നോക്കി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു സൂപ്പർവൈസറുണ്ട്, ആള് എല്ലാം നോക്കി വേണ്ടത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റിയത് ഭാഗ്യമായി. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, ഈ വക സംഭവമൊക്കെ നമ്മളുടെ ഏറ്റവും ഒരു പുതിയ അറിവായി. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കാണാത്തവരുണ്ടാവും കേട്ടോ, ചിലപ്പോൾ കണ്ടവർ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് എന്തായാലും പുതിയൊരു അനുഭവമാണ് JCB ഈ വക സംഭവങ്ങൾ മരം പൊടിക്കൽ. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു തുണിയുടെ സ്ഥലത്ത് വന്നിട്ടാണ് ഇത് കാണുന്നത്. തുണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ്, അതിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പുതുമ. അല്ലാണ്ട് ഇപ്പോൾ മരക്കമ്പനി പോയിട്ട് നമ്മൾ എന്താ പറയുക ഇത് കാണുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അത്ര അങ്ങനെ തോന്നില്ല എന്ന്. പിന്നെ വലിയ മരം വരുമ്പോൾ അവർ അങ്ങനെ തന്നെ പിടിച്ച് ഉടയാത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങടേക്ക് ഇതേ പുറത്തേക്ക് മാറ്റി ഇടും കേട്ടോ. ഇതേപോലെ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണത് കണ്ടോ. അല്ലെങ്കിൽ മെഷീൻ ഓഫ് ചെയ്യും വലിയ മരങ്ങൾ വരുന്ന സമയത്ത്. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഇനിയിപ്പോൾ എന്തായാലും കുറേ നേരം ഇവിടെ നിൽക്കണു. ഇനി പോയിട്ട് നേരെ എന്താ പറയുക ഫുഡ് കഴിക്കാനുള്ള ടോക്കൺ കിട്ടാറായെന്നും ചോദിക്കട്ടെ. അയാൾ 9 മണിയാകുമ്പോൾ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോയി ഫുഡും കഴിച്ച് ഇവിടെ ബാത്റൂമും കാര്യങ്ങളും ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് വന്നതിന് ശേഷം ഇവിടേക്ക് നമ്മുടെ വണ്ടി ഇറക്കാനായിട്ട് നിർത്താം. ഇങ്ങനത്തെ പണിയാണെങ്കിൽ JCBക്ക് വലിയ അലച്ചില്ലാണ്ടോ. ഫുൾ ടൈം JCB പണിയണം എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയുക പൊടി വാരി നേരെ അവിടെ കൊണ്ട് തട്ടണം. നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ കല്ലുമടയിലാണ് JCB പണിതുകൊണ്ടിരുന്നത്. ഇതേപോലെ വാരിയ കല്ല ആ സമയത്ത് 4 കല്ല കിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നിറച്ചും പൊടിയെങ്കിലും കിട്ടുന്നുണ്ട്. എന്തായാലും കമ്പനിയുടെ ഉള്ളിക്കടെ കയറിയിട്ടാണ് ടിഫിൻ കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോകണത് കേട്ടോ. നോക്കി എന്തെല്ലാം പരിപാടികളാണ് ഇവിടെ നടക്കണേന്നുള്ളത്. എന്തായാലും പരിപാടി അടിപൊളി തന്നെയാണ് കേട്ടോ. ചൂടാക്കുന്നുണ്ട്, അതേപോലെ എന്തോരം മെഷീനറികളാണ് വർക്കിനെ നോക്കി. എവിടെയാണോ ഇനി ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ഇതൊന്നും നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ലാത്ത കാരണം വെറുതെ കണ്ടുപോകും അത്ര പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. കണ്ടില്ലേ ഇതൊക്കെ ഇതേപോലെ സംഭവങ്ങളുണ്ടെന്നല്ലാണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹിയില്ല. ഇത് കരി വരുന്നതാന്ന് മനസ്സിലായി. ചൂടാക്കണതിൻ്റെ കരി മാത്രം ഈ ചാക്കിലേക്ക് പിടിക്കുന്നതാണ്. ചാക്കപ്പം ദ്രവിച്ചു പോയില്ല, ചൂട് കരി വരുമ്പോൾ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇതും അതേപോലെ തന്നെ എന്താ പറയുക ഹെവി ആയിട്ട് ചൂടാക്കണ എന്തൊക്കെയോ സ്ഥലമാണ്. ഇത്ര ഡിഗ്രി വരെ ചൂടാക്കാന്ന് പറയാം, ആകെ പോഞ്ഞുകൊണ്ടിരിക്കുക സംഭവം. അതിൻ്റെ ഉള്ളിൽ വന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ ഇത്ര വലിയ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നത്. എന്തായാലും തുണി ഉണ്ടാക്കണ സ്ഥലമാണ് ഉണ്ടത്. ഇത് അവിടെ ഒരു വെള്ള ഇത് കണ്ടോ, ഷീറ്റ് പോലെ തുണി. അതുപോലെ തന്നെ ഇത് ഈ ഇത് കണ്ടില്ലേ, ഇതിലെപ്പിടി തുണിയാക്കി നിറച്ച് വെച്ചേക്കണം ഉണ്ടോ. ഇതൊക്കെ തുണിയാണ് കേട്ടോ, ഇതൊക്കെ തുണിയുടെ ഫാക്ടറിയാണ്. പല പല തുണികൾ ഇത് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് അങ്ങനെ പല കളറിൽ ഉള്ള സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്ത് പോകണത്. കണ്ടു ഡിസൈൻ ഉള്ളതും ഡിസൈൻ ഇല്ലാത്തതൊക്കെ ആയിട്ട്. ഞാൻ തുണി ഫാക്ടറിയുടെ ഉള്ളിൽ ഇതേ വരെ കയറിയിട്ടില്ല. എന്തായാലും അതൊക്കെ കാണാൻ പറ്റി. ഇതേ നമ്മുടെ മലയാറ്റൂർക്ക് പോകുമ്പോൾ എഴുതി വയ്ക്കണേ പോലെ അതേ 13-ാം സ്ഥലം, 12-ാം സ്ഥലം, 10-ാം സ്ഥലം അങ്ങനെയുള്ള ബോർഡുകളെ നിറച്ചും. 8-ാം സ്ഥലം, 7-ാം സ്ഥലം. ഇപ്പോൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനം ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സ് കിട്ടുന്ന സ്ഥലം നമുക്ക്. എന്തെല്ലാം പണിയെടുത്തതിന് ശേഷം ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടണേ. എന്നിട്ട് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും തരുമ്പോൾ ഇവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാവണം. എല്ലാ ആൾക്കാരും അവരവരുടെ പാത്രം കിട്ടുപെടുന്നു. പാത്രം എടുക്കുക, നേരെ ഇത് ഉണ്ട് ഡ്രസ്സ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് മേടിക്കുക, കഴിക്കുക. സംഭവം ഇത് അണ്ണന്മാരെ സ്പെഷ്യൽ ഫുഡ് എന്നുകൊണ്ട് എല്ലാവരും നല്ല അലക്കലൊക്കെ ഉണ്ട് കണ്ടോ. നമുക്ക് മാത്രം കഴിക്കാൻ പറ്റുന്നില്ല. ഞാനും അജീഷ് കൂടി ഇരുന്നിട്ട് പെട്ടു എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. കാരണം അത് കൈ വയ്ക്കുമ്പോൾ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ഒരു സുഖമില്ല, പെട്ടുപോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചു, നേരെ തിരിച്ചു വന്നു. ഫുഡ് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഫുഡിൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നു. ഞങ്ങൾ രണ്ടുപേരും ഇത്രീച്ച കഴിച്ചുള്ളൂ, കാരണം ഇഷ്ടപ്പെട്ടില്ല. പൊങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമായിരുന്നു പൊങ്കൽ. നമുക്ക് ഞാൻ ഇതേവരെ കഴിച്ചിട്ടില്ല പൊങ്കൽ, എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പോകുമ്പോഴങ്ങനെ പിന്നെ പ്രേമിന് കഴിക്കാം. അപ്പോൾ ഇത്തിരി കഴിച്ചു, എന്നിട്ട് പിന്നെ രക്ഷമില്ലാണ്ട് അവസാനിപ്പിച്ചത് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിക്കാണ്. ഫുഡ് കഴിച്ച് വന്നതിന് ശേഷമാണ് നമ്മളുടെ ലോഡ് ഇറക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. ഇനി കണ്ടോ ഒരെണ്ണം ഇവിടെ കിടക്കുന്നത് ആൾക്ക് പെട്ടെന്ന് ചെറിയൊരു ബുദ്ധിമുട്ട്, മഞ്ഞത്തോ ഗ്യാസിൻ്റെയോ അങ്ങനെയൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ
ഇവിടെ തന്നെ എന്താ പറയുക അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊരു ഗ്ലൂക്കോസ് എന്നിട്ടങ്ങോട് കൊടുക്കാൻ വേണ്ടി കിടക്കേക്കാണ് കേട്ടോ. സാപ്പിട്ട് ഉവ്വ് സാപ്പിട്ട് നമ്മ കൂടെ തന്നെ പോന്നേ. ആ സാപ്പിട്ട് ഏയ് കുഴപ്പമൊന്നുമില്ല. പൊങ്കല് ഏന്ത്ര ഗ്ലൂക്കോസ് കൊടുത്തു. ഗ്ലൂക്കോസ് ഇനി ഗ്ലൂക്കോസ് കൊടുത്താ പ്രശ്നമില്ല അല്ലേ. ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ആൾക്ക് എന്താ പറയുക ചെറുതായിട്ട് വേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഗ്യാസിൻ്റെ അല്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്കൂട്ടറിൽ കയറ്റിയിട്ട് അവർ കൊണ്ടുപോവാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആളുടെ വണ്ടി ഇവിടെ കിടക്കേണ്ട ലോഡായിട്ട്. അപ്പോൾ ലോഡങ്ങ് ഇറക്കണം എന്നൊക്കെ ആൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അജീഷ് ലോഡ് ഇറക്കാനായിട്ട് നേരെ അങ്ങടേക്ക് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആകെ പൊടിയാണ്, മുട്ടിൻ്റെ ഒപ്പം പൊടിയാണ്. കറക്റ്റ് ചേർത്ത് നിർത്തി കൊടുക്കണം കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൽ നിന്ന് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇടാൻ പറ്റില്ല. അപ്പം മാക്സിമം ചേർത്ത് കഴിഞ്ഞാലാണ് അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സിമ്പിളായിട്ട് എടുത്തിടാൻ പറ്റുള്ളൂ. ഇപ്പം ചേർത്ത് ചേർത്ത് വരുമ്പോൾ ഒരയാനും പാടില്ലേ. കുഴപ്പമില്ല, എന്തായാലും സെറ്റായി. ആ കറക്റ്റാണ്, മുട്ടിച്ചിട്ടാണ് പിന്നെ അവർ പറയുള്ളൂ റേറ്റ് പറയുമ്പോൾ. മുട്ടിയിട്ടാണ് നിൽക്കണേ ആ ഇതിമ്മ. കയറും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കട്ടെ. കയറിനെ കെട്ടെന്ന് പറഞ്ഞാൽ എവിടെയും കൊടുക്കാൻ പാടില്ല. ആകെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പായമ്മലത്തെ കെട്ടുപോലെയല്ല ഇതിമ്മലെ ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കോർത്ത് വലിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് കാരണം അപ്പുറത്തെ ഇപ്പുറത്തു നിന്നും അവർ സഹായിച്ച് പിടിക്കുന്നുണ്ട്. ഞാനും കുറച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ചു കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. ജെ സി ബി ഉണ്ടോ? ജെ സി ബി അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി മുഴുവൻ വലിച്ചിറക്കുകയാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ആപ്പക്കുടലിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ പൊടി ഇറക്കാൻ പോയില്ലേ, അത് ബാക്കിൽ നിന്ന് മുകളിൽ നിന്ന് കയറി നിന്നിട്ട് വലിക്കുന്നത്. പക്ഷേ ഇത് സൈഡിൽ നിന്ന് നിന്നിട്ട് ഫ്രണ്ടിൽ നിന്നുള്ളത് അങ്ങോട്ട് തള്ളി തള്ളി ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ജെ സി ബി ഉള്ളിൽ നിന്ന് വലിച്ച് 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 പുറത്തേക്ക് ഇട്ട രാവിലെ ചായ കുടിക്കാൻ ഞങ്ങളുടെ ഒപ്പം വന്ന അണ്ണൻ്റെയാണ് കേട്ടോ. വണ്ടിയുടെ നോക്കി താഴെയും സൈഡിലൊക്കെ ഫുള്ള് മരപ്പൊടിയാണ്. പിന്നെ ദേ ഇവിടെ ഒരു ജെ സി ബി കേടായി കിടക്കുന്നത്, അതേപോലെ തന്നെ അവിടെ പറഞ്ഞ് കേടായി കിടക്കുന്നത്. ഇത് മാത്രം റണ്ണിങ് ഉള്ളതുള്ളൂ. ഇപ്പോൾ സമയം 10:30 ഇറക്കി തുടങ്ങണമെന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ എന്തായാലും ഇറക്കാനായിട്ട് ഇരിക്കും, ഇറക്കാനായിട്ട് എടുക്കും എന്നാണ് തോന്നണേ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് അവിടെ ഒരു ആര്യവേപ്പുണ്ട്. ആര്യവേപ്പിൻ്റെ ചൂട്ടിൽ ചെന്നിരുന്ന് തണൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് എന്താ പറയുക അസുഖങ്ങളൊക്കെ മാറും എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട്. ആ ആര്യവേപ്പിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു കസാര ഇട്ടിട്ട് അവിടെ ഇരിക്കുക എളുപ്പം. ആ അണ്ണനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ആളുടെ വണ്ടിയാണ് ഇത് ഇവിടെ കിടക്കണത്. ഈ പൊടി കയറ്റിയ വണ്ടിയുടെ തൊട്ടപ്പുറത്ത് കിടക്കണം. ആൾ ഒറ്റയ്ക്കാണ്, ആളുടെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത് ആളോട് ചോദിച്ചു നിങ്ങൾക്ക് വയസ്സായില്ല, ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിച്ചു ക്ലീനറായിട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു ആരെയും കിട്ടാത്തതുകൊണ്ടാണ് അതേ മരം കയറ്റിയിട്ട്. അപ്പോൾ ആൾ പോകുന്ന വഴിക്ക് പിന്നെയും പറഞ്ഞു വണ്ടി ലോഡ് ഇറക്കണം കേട്ടോ, വണ്ടി ലോഡ് ഇറക്കണം കേട്ടോ. ആളുടെ ആയിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ ആരെങ്കിലും എടുത്ത് ഇടായിരിക്കില്ലെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അതിൽ എടുത്തിടാം. എന്തായാലും പാവം കൊണ്ടുപോയിട്ട് എന്താണോ പറയണത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കറിയായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത്. ഈ വണ്ടിയിലത്തെ ചേട്ടൻ കുറേ പ്രാവശ്യം പറഞ്ഞു എൻ്റെ വണ്ടി ആരെങ്കിലും ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ അണ്ണ വന്നിട്ട് പറഞ്ഞു എന്നോട് ഈ വണ്ടി അവിടേക്ക് ആ വണ്ടി പോകുന്ന സ്ഥലത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഈ ലൈലൻ്റെ ഇങ്ങനത്തെ വണ്ടി ഒന്നും ഓടിച്ചിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല ആദ്യമായിട്ട് ഓടിക്കുന്നതാണ്. എന്തായാലും അപ്പോൾ നമുക്ക് നോക്കി നോക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വലിയ വണ്ടി ഓടിക്കാൻ പോണത്. നമ്മുടെ ഭാരത് ബെൻസ് ഒന്നും പോലെ അല്ലല്ലോ ഈ സാധനം. സ്റ്റാർട്ട് ചെയ്യണതും ഇതിൻ്റെ ബാക്കിയുള്ള സംഭവം ഒക്കെ വ്യത്യാസമാണ്. ഞെക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യണു, ഇതിങ്ങോട്ട് മാറ്റിയിരുന്നു. പിന്നെ ഇപ്പോൾ ഗിയർ ഫസ്റ്റ് റിവേഴ്സ് ഇതൊക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ആവുമെന്ന് വിചാരിക്കാം. പിന്നൊക്കെ കാണാണ്ട് നോക്കി നോക്കട്ടെ കേട്ടോ, പറ്റില്ലേ എന്നുള്ളത് നോക്കട്ടെ. കുഴപ്പമില്ല, അണ്ണൻ്റെ സ്വന്തം വണ്ടിയാണ്. ഇതേ അരിയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പാവം, പാത്രവും എല്ലാം സെറ്റപ്പും ഉണ്ട്. എല്ലാം വെച്ച് കഴിക്കുന്ന പരിപാടിയൊക്കെയാണെന്നുണ്ട്. എല്ലാം അങ്ങോട്ട് മാറ്റിയിടാം. ഇനി ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കൂടിയാണോ? ഹാൻഡ് ബ്രേക്ക് കൂടി കണ്ടുപിടിക്കണം. ഹാൻഡ് ബ്രേക്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇതേ കൂടിയാണോ? ആ ഇത് തന്നെ ഹാൻഡ് ബ്രേക്ക്. ഇത് ആ കുഴപ്പമില്ല, അപ്പം ഇനി ഇപ്പോൾ എടുക്കാം. അങ്ങനെ ആദ്യമായി ലൈലൻ്റ് നാഷപ്രമെറ്റ് ഓടിച്ചു കേട്ടോ. ഒരു പ്രത്യേക അനുഭവം. നമ്മുടെ വണ്ടിയുടെ പോലെ ഒന്നുമില്ല, ക്ലച്ചൊക്കെ ഭയങ്കര ടൈറ്റ്, അതുപോലെ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ഒന്നുമല്ല. ഗിയർ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അത് അണ്ണം പറഞ്ഞു തരും എന്താ വഴിയിൽ ഇടണമെന്ന്. അത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. മൊത്തത്തിൽ ഇത്തിരി പഴയതായതുകൊണ്ടുള്ളൊരു ഇത് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഗിയറൊക്കെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചൊക്കെ ഫുള്ള്
നമ്മളെന്താ പറയുക അമർത്തി ചോട്ടണം, കാലിൻ്റെ പണി കഴിഞ്ഞ് ക്ലച്ച് താങ്ങിയൊക്കെ ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ടൈറ്റാണ് ക്ലച്ച്. പിന്നെ അതേപോലെ ആക്സിലേറ്റർ ഭയങ്കര ഫ്രീ ആട്ടോ, വെറുതെ എന്താ പറയുക പക്കാ ഫ്രീ ആണ്. പിന്നെ ഹോൺ അടിച്ചിട്ട് എന്തായാലും ഹോൺ വേണ്ട, ഹോൺ അടിക്കണ്ട, ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഹോൺ അടിച്ചിട്ട് പ്രശ്നമാവണ്ട. ഇനിയിപ്പോൾ ചാവി ഓഫ് ചെയ്താൽ ഓഫ് ആവുമായിരിക്കും മിക്കവാറും വണ്ടി അല്ലേ, അല്ല അപ്പോൾ വലിച്ച് ഓഫ് ചെയ്യണം. എവിടെയാണ് അപ്പോൾ ഓഫ് ചെയ്യണം, എന്താവൂ അല്ലേ. ആ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഓഫായി കേട്ടോ, ഇത് മനസ്സിലായി. ഇനിയിപ്പോൾ ഹാൻഡ് ബ്രേക്ക് നമ്മളിട്ടു, ഗിയറിൽ ഇട്ട് വെച്ചു, സെക്കൻഡിൽ ഇട്ട് വെച്ചു. അണ്ണൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക കിടന്നുറങ്ങണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതല്ലാണ്ട് ഫുൾ പക്കാ നീറ്റ് ആൻഡ് ക്ലീനൊന്നും ആയിരിക്കില്ല. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ സ്വന്തമായിട്ട് ഉപയോഗിക്കണതല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ലൈനൻ്റെ ഓടിച്ചു. നമ്മുടെ വണ്ടിയുടെ അതേ അവിടെ കണ്ടോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി. പകുതി ഒരു സൈഡിൽ നന്നായിട്ട് പകുതിയായി, മറ്റേ സൈഡ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇറക്കട്ടെ, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ചൂട് ലക്ഷം കുറവുണ്ട്, നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ്റെ ഉള്ളൊക്കെ ഭയങ്കര ചൂടാണ്. വണ്ടി വന്നിട്ട് അതേ നമ്മൾ ഓടിച്ചത് അടിപൊളിയായി, എന്തായാലും സന്തോഷമായി. നീ ഓടിച്ചിട്ടില്ല ഇന്ന് മുന്നേ? നല്ല ഐമ. പക്ഷേ എനിക്ക് ക്ലച്ചൊക്കെ ഭയങ്കര ടൈറ്റായിട്ടാണ് തോന്നിയേ, ടോറസ് 10 വീല്. ആ പക്ഷേ ജാതി ടൈറ്റല്ല, ഗിയർ ആയാലും ക്ലച്ച് ആയാലും ഒക്കെ. പക്ഷേ വണ്ടി ചാടുണ്ട്. ഏത്? ആ അതല്ലടാ, വണ്ടി ക്ലച്ച് ചെയ്യുന്ന കാര്യം എടുക്കുമ്പോഴേ ചാടുണ്ട്, നല്ല പവറാണ് വണ്ടി. അത് അടിപൊളിയാ. ഇത് ഉണങ്ങാൻ വേണ്ടി കൊണ്ടിട്ടിട്ടുള്ളതല്ലേ, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പോലത്തെ മരങ്ങൾ. ഓ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ള് ഇട്ടിട്ടുള്ള പച്ചപ്പാണ് ഞാൻ ഇവിടെ കൊണ്ടിട്ടപ്പളേ. ആ അതന്നെയാ, ചൂട് ഇവിടെ കൂടുതലുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഒരേപോലെയാന്ന് പറഞ്ഞ പോലെ ഇവിടെ ചൂട് ലേശം നല്ല കൂടുതലാണ്, ലേശമല്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു ചായയോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ടാണ്. കാരണം ഇവിടുന്ന് രാവിലെ കഴിച്ചിട്ടുള്ള ഫുഡ് തനി തല്ലിപ്പൊളി ആയതുകൊണ്ട് തന്നെ കഴിച്ചില്ല ഞങ്ങൾ. അപ്പോൾ അവിടം വരെ പോയിട്ട് എന്താ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ വന്നിട്ട്, ഇവിടെ ഒരു കടയിൽ വന്നിട്ട് മാംഗോ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ആകെ ഇത് മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കഴിച്ചില്ലെങ്കിലേ പൊള്ളും. ഈ റോട്ടിലേ ഒടുക്കത്തെ ചൂട് കേട്ടോ, ചൂടിന് കുറവില്ല. ആ ചൂട് കൂടുതലാ എല്ലാ ടൈമിലും ഇന്ത മാതിരി തന്നെ വെയിലേ. ആ ആ അതെ അല്ലേ. ആ 5 ദിവസം ജാതി വെയിലാന്ന് പറയണത്. അപ്പോൾ തന്നെ ആരും പുറത്തിറങ്ങരുതെന്ന് ടിവിയിലും റേഡിയോയിലും പറയണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, അനങ്ങാൻ പറ്റില്ല, ജാതി ചൂടാ. തന്നെത്താൻ യൂണിയൻ പണി എടുക്കുന്ന മെഷീനാണ് കേട്ടോ, എല്ലാ ഫാക്ടറികളുടെ ഉള്ളിലും കാണാം ഇതേപോലത്തെ ഒരു സംഭവം. നമ്മളുടെ അവിടെയും കണ്ടിട്ടുണ്ട്, നമ്മളുടെ അവിടെ കണ്ടിട്ടുള്ള ഇതേപോലത്തെ വേറൊരു ടൈപ്പ്. അയ്യോ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇറക്കണില്ല കേട്ടോ, എല്ലാവരും റെസ്റ്റ് എടുക്കുക. ജാതി വെയിലായിരുന്നു, ഉച്ചയ്ക്ക് ഒരു പണിയില്ല, അതുകൊണ്ട് എന്തായാലും പെട്ടു. ഇനിയിപ്പോൾ എപ്പോഴും ഇറക്കി തീരാന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പോസ്റ്റായി, ഇനിയിപ്പോൾ എപ്പോൾ ഇറക്കി തീരുന്നോ അപ്പോൾ പോകാതെ പറയാൻ പറ്റുള്ളൂ. ഒട്ടുക്കത്തെ വെയിലാണ്, പിന്നെ എങ്ങനെയാണ് അവർ പണിയണത്? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നിട്ടുള്ള വലിയ വലിയ പീസുകളുണ്ടല്ലോ, അത് അവർ അവിടെ ഇറക്കിയിട്ടില്ല കേട്ടോ. നേരെ ഈ JCBയിലേക്ക് എടുത്തിട്ടിട്ട് ഇത് ഇവിടേക്ക് എടുത്തിടും, എന്നിട്ട് ഇതിനകത്ത് പൊളിച്ചതിന് ശേഷം മാത്രമാണ് ആ മെഷീനിലേക്ക് എടുത്തിടുള്ളൂ. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ മരം ഇറക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീൽ കപ്പ് ഉണ്ടല്ലോ, വീൽ കപ്പിൻ്റെ അതിനകത്തേക്ക് മരത്തിൻ്റെ കഷ്ണം വീണിട്ട് ആ സംഭവം ചെറുതായിട്ട് പൊട്ടി. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരവിടെ ഇങ്ങോട്ട് തിട്ടിൻ്റെ മുകളിലേക്ക് എടുത്തു തരുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം വീണ്ടും വീൽ കപ്പിൻ്റെ അവിടേക്ക് തിരിച്ച് ചാടിയത്, അതാണ് പ്രശ്നം ഉണ്ടായത്. ഇവിടേക്ക് ഇട്ട സാധനം ഉണ്ടല്ലോ അത് നേരെ ഇങ്ങോട്ടേക്ക് ചാടി. ഇവിടെ വലിയ കുഴപ്പമില്ല, ഇത് ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുള്ളൂ, പക്ഷേ ഇവിടെ ഒരു പീസ് പോയി വേണ്ട, പീസാണ് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും കൂടി അവർ തട്ടിച്ചറങ്ങിയേ പോവില്ല. അവിടുന്ന് മോളിന്നില്ല, മോളിന്ന് ഇറക്കി അതൊക്കെ ഇടുമ്പോൾ ഇവിടേക്ക് തട്ടിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വീണതാണ്, അതാണ് ഈ ഒരു കഷ്ണം പോയതിൻ്റെ കാരണം. ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഉച്ചക്കലത്തെ ഊണും ഇവരുടെ വക തന്നെ കഴിച്ചു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അതും അങ്ങോട്ട് കഴിച്ചു. സാമ്പാറുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, അതുകൂടാണ്ട് കാബേജ് തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രസം അങ്ങോട്ട് പച്ചരി ചോറിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കഴിപ്പ് അങ്ങോട്ട് കഴിച്ചപ്പോൾ രാവിലത്തെ കഴിക്കാത്തതിൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറ്റി. ഇനിയിപ്പോൾ ലോഡ് ഇറക്കി കഴിഞ്ഞ് വണ്ടിയുടെ ഫുഡ് പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിയോടെ പോകുവാണ്ടോ. 1:30 ആയപ്പോൾ നമ്മുടെ ഫുള്ള് ഇറക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു വന്നു, എല്ലാം ഇറക്കി കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 3 മണിയായി. നമ്മൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചു, ആർക്കും ഓട്ടമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ലോഡ് കിട്ടില്ല എന്നുള്ളത് അപ്പം 100% ഉറപ്പായി. ഉച്ചയ്ക്ക് കഴിഞ്ഞ വണ്ടിയാണ്, കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞാൽ രാത്രിയിൽ പോകുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ കമ്പനിയുടെ ഉള്ളിൽ എന്തായാലും കുറച്ച് ഇറക്കി ഇടാൻ പറ്റുള്ളൂ, കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറക്കി ഇടണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും പോയി കഴിഞ്ഞാൽ ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഏതെങ്കിലും വഴിക്ക് പോകണം, ഏത് വഴിക്കാണ് പോകാന്നുള്ളത് ഈ ചേട്ടൻ അറിയാം. ഇത് വേറെ വണ്ടിയിലത്തെ ഡ്രൈവർ ചേട്ടനാണ്. അപ്പോൾ ആളുടെ പിന്നിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്തിരി നിങ്ങൾ വെയിലാറിയിട്ട് ഇവിടെ നിന്നങ്ങോട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ച്
ഒന്നും ഉണ്ടാവില്ല. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ കൊണ്ടു നിർത്തി തിരിച്ച് കിടന്ന് ഉറങ്ങണം. ഇനി നാളെ വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ, അതുപോലെ തന്നെ ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, എല്ലാ സപ്പോർട്ട് ചെയ്ത് പൂജയ്ക്കോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതായിരിക്കും ബൈ ബൈ. ഇനി കിടന്നുറങ്ങാൻ പോവാണ്.